हाई फ्रेंड्स एल आलवास कचर वीडियो स्वागत इन या नाम वलचरी कल साधन वे अचारान अब अद तैयारण नोक आरुम अब कलिया और ना टेस्ट अचारा कई अब नामेण नोक यावड़े नार तुंडान तुंड या दस पिया अब आ नार तुंड यानि टिटे फ्रिड्जी वेड़ी उपड़ी वेतरीकोड़ कुछ और का भाग आव कुछ उपड़ी कहती उपड़ी अगर वादा यानिप ई कोरोना तुंगी शेषम अदायटू नार पीयो नार या नार तुंड कलिया पतिव कम जस्ट और प्राव्यु नोक ना टेस्ट तोह अब वे नशिपलो कचारड़ा अंतर या नार वांग अचारड़े वन तुंडा विचार समय श्रद्धि क्यों नमु वलचरी कलयो अब अद नार कहुट पिंटे अलरे पिं मत वलचरी कुल नाम कहुम कहुचम पिट नमक यानिपेमें नाला मुझे नार वलुस नाला मुझे अब इन मुरी उपट् फ्रिड्जी वचान इंपर वसो अब इत्र की नमक तैयारण नोक या का वेर कुटा मे कड़ील नलोण उपड़ ना कंशन आाते वेलो बाकी इतवचर कत्र नार तुंड इन नमक कुटेट अर ग्लास वेलो രണ്ട് വിസിൽ കൊടുക്കുക അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും രണ്ട് വിസിൽ കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഇത് വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കി ഒട്ടും വെള്ളമില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കുക പക്ഷേ നമ്മൾ നാരങ്ങ ഇത് എടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കേണ്ട വെള്ളം ഊറ്റിക്കളഞ്ഞ് ബാക്കി എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ തൊടുമ്പോൾ തന്നെ നല്ല വിട്ടുപോണ സൈസിൽ എന്ന് വിചാരിച്ച് ഒരുപാട് ഓവറായിട്ട് വെന്തിട്ടില്ല ഇനി നമുക്കിത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു കപ്പ് വെളുത്തുള്ളി ഉണ്ട് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടേക്കണതാണ് അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഒരു കപ്പ് വെളുത്തുള്ളി ഉണ്ട് ഇല്ലെങ്കിൽ ഒരു രണ്ട് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ വലുതാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ഈന്തപ്പഴം ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞ് നാലാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് പതിനഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം നമുക്കപ്പോൾ അച്ചാറുണ്ടാക്കാം ഞാനിവിടെ ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പഴുത്തടപ്പുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ചേർക്കണത് ചേർത്ത് നോക്കട്ടെ ഇത് പോരാതെ വരും കാരണം ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നാരങ്ങ തൊണ്ടല്ലേ ചേർക്കണത് അപ്പോൾ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ തൊണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഒരു ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഭംഗി വേണ്ടേ അതിന് വേണ്ടിയാണ് മറ്റേതെന്ന് വെച്ചാൽ നല്ല ഗ്രേവി ഇതൊക്കെ ഉണ്ടാവുമല്ല അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത്രയേ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവാപ്പൊടി ചേർക്കണ്ട് അപ്പോൾ അത് രണ്ടും നന്നായിട്ട് പൊട്ടി വരട്ടെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അത് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചേർക്കാവൂ അല്ലെങ്കിൽ കൈപ്പരസം വരൂല്ലേ അപ്പം അത് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി നമ്മൾ ആദ്യം എടുത്ത് വെച്ച് വെളുത്തുള്ളി കാരണം വെളുത്തുള്ളി ഇത്തിരി വലിപ്പത്തിലല്ലേ അരിഞ്ഞേക്കണത് അപ്പം അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതൊരു മൂപ്പായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം
ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കണം, കാരണം വേഗം റെഡി ആയിക്കോളും. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് പച്ചമുളക് എടുത്തേക്കണേ, കാരണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടി ചേർക്കാമല്ലോ എന്ന് ഓർത്തട്ടെ. മുളക് പൊടി ചേർത്താൽ കളർ കിട്ടുമല്ലോ. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില നല്ലവണ്ണം ചേർത്താൽ നല്ലതാണ്, പക്ഷേ ഇവിടെ എത്തിക്കറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തേക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ്, കാരണം ഉരുളി അത്യാവശ്യം നല്ലോണം തന്നെ ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ആദ്യം കാശ്മീരി മുളക് പൊടി ചേർക്കാം, കാരണം അതിനൊരു മണമുണ്ടല്ലോ, അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് മൂത്തിട്ട് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒന്നര ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. കായം നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പോരായിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കാണ്, എന്നിട്ടും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടി കരിഞ്ഞു പോകരുത്, അത് കാരണമാണ്. ഞാൻ തീ കത്തിക്കുകയാണ്, തീ കത്തിച്ചു കൊടുക്കാറുണ്ട്. പൊടി പാകത്തിന് മൂത്തിട്ടുണ്ട്. പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തുമ്മാൻ വരും, അപ്പം കരുതിക്കൊള്ളണം പൊടി മൂത്തിട്ടുണ്ടെന്ന്. എൻ്റെ മോൻ അങ്ങനെ പറയാറ്, തുമ്മാൻ വന്നിട്ടമ്മേ, തുമ്മാൻ വന്നിട്ടുണ്ട്, പൊടി മൂത്തിട്ടുണ്ട് കേട്ടോ എന്ന്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കണ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ഇതിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആവണം. ഞാൻ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നാരങ്ങ നമ്മൾ ഉപ്പിട്ടാണല്ലോ വെച്ചേക്കുന്നത്, ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ലാസ്റ്റ് ഈന്തപ്പഴം ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്, തിളപ്പിച്ച വെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടേപ്പാടി തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കണം നാരങ്ങയുടെ തൊണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാരങ്ങ തൊണ്ട് വേവിച്ച് വെച്ചേക്കണ്ട് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്, കാരണം നാരങ്ങത്തൊണ്ടൊക്കെ വെന്തിരിക്കുകയാണല്ലോ. അലിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ട് ദിവസമൊക്കെ ഇരുന്നാൽ എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും അതിലേക്ക്, അത്രേ ഉള്ളൂ. ഈന്തപ്പഴമൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കയ്പ്പും ഉണ്ടാവില്ല. ഇനി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ സ്ഥിരം ഇപ്പം ഇങ്ങനെയാണ് അച്ചാറുണ്ടാക്കണത്, കാരണം എന്തായാലും നാരങ്ങ പിഴിയും. അപ്പം ആ നാരങ്ങ സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാരങ്ങ
നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കഴുകിയിട്ട് പിഴിയുക, തുടച്ചിട്ട് പിഴിയുക. എന്നിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കേടാവില്ല. ഞാനൊരു പ്രാവശ്യം അതും നോക്കിയിട്ടുണ്ട് പുറത്ത് വെച്ചിട്ട്. ഇതിപ്പോൾ 1.5 മാസം പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ടാണ്. ഓരോന്ന് വെച്ചെന്ന് പറയുമ്പോൾ 45 നാരങ്ങ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ തൊണ്ടാണ് വേണ്ടത്. ഒരിക്കലും പറയില്ല നമ്മളിത് നാരങ്ങ തൊണ്ടാന്ന്. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. എന്തായാലും ഇപ്പോൾ നോക്കിയാലും നാളെ നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കണം, കാരണം അപ്പോഴല്ലേ ഇതിലേക്ക് എല്ലാം പിടിച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നോക്കട്ടെ ഒന്ന്. ഉപ്പൊക്കെ ഉണ്ട്, ഒരു ഇത്തിരി പുളിയുടെ കുറവുണ്ട്. അപ്പോൾ ആകെ ഒരു കപ്പ് ചോർക്ക ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ 3/4 കപ്പും 2 ടേബിൾ സ്പൂണും അല്ലേ ചേർത്തത്. അപ്പം ഇത് 1 കപ്പ് ചേർത്താൽ കറക്റ്റ് ആയിരിക്കും. ഉപ്പ് കറക്റ്റ് ആയിരുന്നു, പുളിയാണ് ഇത്തിരി കുറവുണ്ടായിരുന്നത്. അത് വേറൊന്നുമില്ല, നമ്മൾ നാരങ്ങത്തോണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് പോകുമല്ലോ ഗ്രേവിയൊക്കെ, അതുകൊണ്ടാണ്. ഇത് ആയിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഈ ഉരുളി തന്നെ വെക്കണ്ട, കാരണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് എടുത്തു വയ്ക്കാം. ആറിയിട്ട് വേണമല്ലോ കുപ്പിയിലാക്കണമെങ്കിൽ. അപ്പോൾ ഈ ഉരുളിയിൽ നിന്ന് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഞാനപ്പോൾ ഇതിലേക്ക് പകർത്തട്ടെ. പിന്നെ പുറത്ത് വയ്ക്കുമ്പോൾ നാരങ്ങ ഈ നാരങ്ങയുടെ തൊണ്ടിട്ട് വയ്ക്കണ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നാരങ്ങ തൊണ്ടിടെ ഇടയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കേടായി പോകണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. പിന്നെ ഇതിപ്പോൾ തന്നെ കഴിക്കാൻ പാകത്തിൽ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ സാധനമല്ല, ആരും ഒന്നും വിചാരിക്കേണ്ട, കാരണം അത്രയും നല്ല അച്ചാറാണ്. അയ്യോ നാരങ്ങ തൊണ്ടാണല്ലോ. പിന്നെ ഈ കടകളിൽ പിഴിയണ നാരങ്ങയൊന്നും മേടിച്ചുകൊണ്ടൊന്ന് തൊണ്ട് കൊണ്ടൊന്ന് അച്ചാറിടൊന്നും ചെയ്യരുത്, കാരണം അവർ സ്പീഡിൽ ചെയ്യുമ്പോൾ അവർക്ക് നാരങ്ങ കഴുകാനും എടുക്കാനൊന്നും പറ്റൂല. നമ്മൾ വീട്ടിൽ നാരങ്ങ പിഴിയണത് ഇപ്പോൾ എല്ലാ ദിവസവും പിഴിഞ്ഞില്ലെങ്കിലും ഫ്രിഡ്ജിലല്ലേ ഇരിക്കണത്, കേടായി പോകുമൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു അതായത് കൊറോണ തുടങ്ങിയ കാലം മുതൽ, കാരണം കൊറോണ തുടങ്ങിയ സമയം മുതൽ എല്ലാ ദിവസവും നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാറുണ്ട്. എന്നിട്ടും കൊറോണ വന്ന് അത് വേറെ കേസ്, പക്ഷേ നാരങ്ങത്തോണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം കിട്ടി. ഉണ്ടോ, 1.5 മാസത്തെ നാരങ്ങത്തോണ്ടാണ് ഈ അച്ചാറ്. 1 കൊല്ലം വരെ ഇരുന്നോളും, ഒരു കേടും പറ്റൂല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഇടയ്ക്ക് ആവശ്യത്തിന് ചെറിയ കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുക, 1-2-3 ദിവസത്തേക്കൊക്കെ. എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അച്ചാറ് എടുക്കണ കയ്യില ഈ എടുത്തു വയ്ക്കണ പാത്രത്തിലെ കുപ്പിയിലെ ഒന്നിലും ഒരു സമയത്തും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പൂണിലെ ഒന്നിലും ഒരു സമയത്തും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായാൽ അച്ചാറ് പൂത്തുപോകും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയ നാരങ്ങത്തോണ്ട് അച്ചാറ് റെഡിയായിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കുക, അലിയാനോ സോഫ്റ്റ് ആവാനോ ഒന്നും നിൽക്കണ്ട. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളാണ്. പിന്നെ ഒരു 10 ഈന്തപ്പഴം വേണമെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ ചാനലൊന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. പോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. കാണുന്ന കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരെ കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.